കേരളത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം ഡോക്ടർ നിനിത കാണിച്ചേരി സംസ്കൃത സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമിക്കപ്പെട്ടു എന്നുള്ളതാണ്. നിനിതയ്ക്ക് അതിനുള്ള അർഹതയുണ്ടോ അതോ ഇല്ലയോ എന്നതിനേക്കാൾ ഇവിടുത്തെ വിഷയം നിനിത എം ബി രാജേഷ് എന്ന CPM നേതാവിൻ്റെ ഭാര്യയാണ് എന്നതാണ്. അതോടെ ഡോക്ടർ നിനിത കാണിച്ചേരി എന്ന വ്യക്തി അവിടെ ആരുമല്ലാതാവുകയും അവരുടെ യോഗ്യതകൾ പരിഹസിക്കപ്പെടുകയും നിനിതയുടെ നിയമനം പിൻവാതിൽ നിയമനമായി മാറുകയുമായി. ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസിലെ ചർച്ചയിലേക്ക് വിളിച്ച് വിനുവിനോട് നിനിത ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഭർത്താവിൻ്റെ മേൽവിലാസത്തിൽ മാത്രമേ ഒരു സ്ത്രീക്ക് അറിയപ്പെടാൻ പാടുള്ളൂ എന്നുണ്ടോ? സ്റ്റുഡിയോ റൂമിലൂടെ എന്നെ വ്യക്തിഹത്യ ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? നിനിത എന്ന സ്ത്രീയുടെ ആത്മാഭിമാനത്തിൽ നിന്നുയർന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ മുട്ടുവിറക്കുന്ന വിനുവിനെയാണ് പിന്നീട് കണ്ടത്. ഒടുവിൽ വിനുവിൻ്റെ വക ചർച്ചയിലൂടെ പച്ചക്കള്ളം അടിച്ചിറക്കിയതിനുള്ള മാപ്പ് പറയലും കാലുപിടുത്തവും വേറെയും. എന്താണ് ഈ വിവാദത്തിൻ്റെ പിറകിലെ യാഥാർത്ഥ്യം? യോഗ്യതയില്ലാത്ത വ്യക്തിയെ അനധികൃതമായി നിയമിച്ചു എന്നതാണ് ഉമർ തറമേൽ എന്ന വിഷയവിദഗ്ധൻ ഉന്നയിച്ചിരിക്കുന്ന വിഷയം. UGC ചട്ടപ്രകാരം അസിസ്റ്റന്റ് പ്രൊഫസറാവാനുള്ള എന്ത് യോഗ്യതയാണ് നിനിതയ്ക്കില്ലാത്തത് എന്ന് ആരെങ്കിലും പരിശോധിച്ചോ? മികച്ച അക്കാഡമിക് പശ്ചാത്തലമുള്ള PSC വഴി നിയമനം നേടി അധ്യാപിക ആയിട്ടുള്ള വ്യക്തിയാണ് നിനിത കണിച്ചേരി. പിന്നെ ആകെ കൂടി ഒരു പ്രശ്നമുള്ളത് ഇവർ MB രാജേഷിന്റെ ഭാര്യയാണ് എന്നുള്ളതാണ്. UGC ചട്ടപ്രകാരം അതൊരു അയോഗ്യത അല്ല താനും. പിന്നെ എന്താണ് ഉമർ തറമേലെന്ന അധ്യാപകന്റെ പ്രശ്നം? ഒരു ചെറിയ കഥ പറയാം. സംസ്കൃത സർവകലാശാല നിയമനത്തിന്റെ ഭാഗമായുള്ള എഴുത്തു പരീക്ഷയ്ക്ക് ശേഷമുള്ള ഇന്റർവ്യൂ നടക്കാൻ പോകുന്നു. വൈസ് ചാൻസലർ, 3 വിഷയവിദഗ്ധർ, 4 ചാൻസലറായ ഗവർണറുടെ നോമിനിയായ വിദ്യാഭ്യാസ വിദഗ്ധൻ, മറ്റൊരാൾ ഫാക്കൽറ്റി ഡീൻ, വകുപ്പ് മേധാവി എന്നിവരാണ് ഇന്റർവ്യൂ ബോർഡ് അംഗങ്ങൾ. നിയമന വിവാദം ഉയർത്തി ആദ്യം പോസ്റ്റിട്ട ഉമർ തറമേൽ പ്രസ്തുത ഇന്റർവ്യൂ ബോർഡിലെ വിഷയവിദഗ്ധരിൽ ഒരാളാണ്. അദ്ദേഹത്തിന് വളരെ ചെറിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ മറ്റ് 2 വിഷയവിദഗ്ധരുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി. അതെന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം പഠിപ്പിക്കുന്ന കോളേജിൽ തന്നെ അധ്യാപകരായി അദ്ദേഹത്തിൻ്റെ സുഹൃത്തും ഭാര്യയും ജോലി ചെയ്യുന്നുണ്ട്. ആ സുഹൃത്തിൻ്റെ ഭാര്യയ്ക്ക് നിയമനം നേടിക്കൊടുക്കണം. ഈ ആവശ്യത്തിൻ്റെ പുറത്താണ് അദ്ദേഹം ഇന്റർവ്യൂ ബോർഡിൽ നിന്നും മാറി നിൽക്കാതിരുന്നത് തന്നെ. അങ്ങനെ ഇന്റർവ്യൂ കഴിഞ്ഞു. എന്ത് വില കൊടുത്തും സുഹൃത്തിൻ്റെ ഭാര്യയ്ക്ക് നേടിക്കൊടുക്കുമെന്ന് തീരുമാനിച്ച സീറ്റ് പക്ഷേ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മറ്റൊരാൾ നേടി. അവിടെയാണ് സകല വെടിക്കെട്ടിൻ്റെയും പൂരത്തിൻ്റെയും ഉറവിടം. പിന്നെ തറമേൽ സാറിൻ്റെ വക മൊബൈൽ ഫോൺ എടുത്ത് ഒരൊറ്റ പ്രഖ്യാപനമാണ്. സർവകലാശാലയിൽ പിൻവാതിൽ നിയമനം നടന്നിരിക്കുന്നു. ഞാൻ മാർക്ക് കൂടുതൽ കൊടുത്ത ആളെയല്ല നിയമിച്ചിരിക്കുന്നത്. ഇത് പരസ്യമായ ചട്ടലംഘനമാണ് എന്ന് തുടങ്ങി അവരുടെ ഭർത്താവ് CPM കാരനാണ് എന്നും അതുകൊണ്ട് ഇത് പിൻവാതിൽ നിയമനമാണ് എന്നും അങ്ങ് സ്ഥാപിക്കുകയും ചെയ്തു. പോരാത്തതിന് 3 വിഷയവിദഗ്ധരും ഒരുമിച്ചിരുന്ന് നിനിതയ്ക്ക് കത്തെഴുതി സ്ഥാനം സ്വീകരിക്കരുതെന്ന ഭീഷണിയും നടത്തി. 3 തരത്തിലാണ് അവർ ഗൂഢാലോചന നടത്തിയത്. ആദ്യത്തേത് ഇന്റർവ്യൂവിന് പങ്കെടുക്കരുത് എന്നുള്ളതായിരുന്നു. പക്ഷെ നടന്നില്ല. പിന്നീട് നിനിതയുടെ PhD ജോലിക്ക് അപേക്ഷിക്കുന്ന സമയത്ത് ലഭിച്ചതാണെന്ന് വരെയുള്ള വാദങ്ങൾ ഉയർത്തി. പിന്നീട് PhD കേസുണ്ടായിരുന്നു എന്നായി. അതുകൊണ്ടൊന്നും യാതൊരു ഗുണവുമില്ലെന്ന് കണ്ടതോടെയാണ് ഭീഷണി കത്തയക്കുന്നത്. പിന്മാറിയില്ലെങ്കിൽ മാധ്യമങ്ങൾ വഴി പ്രചരണം നടത്തുമെന്നും അത് തിരിച്ചടിയുണ്ടാക്കുമെന്നുമായിരുന്നു കത്തിന്റെ ഉള്ളടക്കം. പക്ഷേ നിനിത വഴങ്ങിയില്ലെന്ന് മാത്രമല്ല ജോലിയിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. ഇതോടെയാണ് നിയമന വിവാദം ഉയർത്തി ഉമർ തറമേൽ പോസ്റ്റ് ഇട്ടത്. അത് കേട്ട പാതി കേൾക്കാത്ത പാതി 7 മുൻപുള്ള ഒരു PSC റാങ്ക് ലിസ്റ്റും പൊക്കിപ്പിടിച്ച് അതിൽ നിനിത കണിച്ചേരി 212 റാങ്കുകാരിയാണെന്നും ബാക്കിയുള്ള എല്ലാവരെയും തഴഞ്ഞാണ് നിനിതയെ നിയമിച്ചതെന്നുമുള്ള വാദങ്ങൾ ഉയർത്തി പിൻവാതിൽ നിയമനമെന്ന രാഷ്ട്രീയ ആവശ്യമാക്കി അതിനെ മാറ്റാൻ കുറേയേറെ പേർ റെഡിയായി എത്തുകയും ചെയ്തു. PSC റാങ്ക് ലിസ്റ്റിൽ നിന്നല്ല UGC നിയമനം നടത്തുന്നത് എന്നും അതിനുള്ള ക്രൈറ്റീരിയകൾ വേറെയാണെന്നും അറിയാത്ത ഇത്തരക്കാരോട് ഇനി എന്ത് പറഞ്ഞു മനസ്സിലാക്കാനാണ്? ഇനി അഥവാ ഇത്ര യോഗ്യതകൾ ഒരു സർവകലാശാല അധ്യാപകന് അല്ലെങ്കിൽ അധ്യാപികയ്ക്ക് വേണമെന്ന് മനസ്സിലായാൽ പോലും അത് അംഗീകരിക്കാൻ തയ്യാറാവാത്തവരാണ് ഈ പ്രശ്നവുമായി ഇറങ്ങിയിരിക്കുന്നതും. വിഷയം ആരംഭിച്ചത് ഉമർ തറമേൽ എന്ന വിഷയവിദഗ്ധന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നുമാണല്ലോ. എന്നാൽ അറിയുക, അദ്ദേഹം വിഷയവിദഗ്ധൻ മാത്രമല്ല, നല്ല ഒന്നാന്തരം ജമാഅത്താണ്. അതൊരു വിഷയമാക്കുന്നില്ല എങ്കിൽ കൂടിയും വകുപ്പ് മേധാവിയോട് ഇന്റർവ്യൂവിന് മുൻപ് തന്നെ നിനിതയെ നിയമിക്കരുത് എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടത് വിഷയമല്ലേ? അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും വ്യക്തിപരവുമായ താല്പര്യങ്ങൾ തീർച്ചയായും മാർക്കിടുമ്പോൾ അദ്ദേഹം കാണിച്ചിരിക്കാം എന്ന് കരുതി അദ്ദേഹം കൂടുതൽ മാർക്ക് കൊടുത്തവർ തന്നെ മറ്റുള്ള പാനൽ അംഗങ്ങളുടെ എല്ലാ മാർക്ക് തള്ളി ഒന്നാമതെത്തണമെന്ന നിർബന്ധം പിടിച്ചാൽ അത് നടക്കുമോ? ബോർഡ് അംഗങ്ങളുടെ എല്ലാ മാർക്ക് നേടി ഒന്നാമതെത്തുന്ന ആൾക്കാണ് സ്വാഭാവികമായും 1 റാങ്ക് ലഭിക്കുക. അങ്ങനെ ഒന്നാമതെത്തിയ നിനിത രാജേഷിന്റെ ഭാര്യയായതിനാൽ റാങ്ക് ലിസ്റ്റിൽ ഒന്നാമതെത്തരുത് എന്ന് വാദിക്കരുത്. അവർ രാജേഷിന്റെ ഭാര്യ മാത്രമല്ല, ഒരു സ്വതന്ത്ര വ്യക്തി കൂടിയാണ്. ഈ ജോലിക്ക് വേണ്ട എല്ലാ യോഗ്യതയുമുള്ള വ്യക്തിയുമാണ്. നിങ്ങളുടെ കടുകുമണിയോളം പോന്ന ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് ചിന്തിച്ചാൽ നിറയെ നിലാവെളിച്ചമുള്ള നിങ്ങളുടെ തലയിൽ ഇതൊന്നും കേറില്ല.
എം ബി രാജേഷ് എന്ന വ്യക്തിയെയും അതിലൂടെ സി പി ഐ എം എന്ന പാർട്ടിയെയും ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള രാഷ്ട്രീയ നാടകം കളിയാണിതെന്ന് മനസ്സിലാക്കാൻ അരിയാഹാരം കഴിക്കുന്ന ആർക്കും സാധിക്കുകയും ചെയ്യും. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നിങ്ങളുടെ ഈ വൃത്തികെട്ട കളികൾ ഇല്ലാതാക്കുന്നത് ഇതിൻ്റെയൊക്കെ പുറത്തു നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മാഭിമാനത്തെയും അന്തസ്സിനെയും അവകാശത്തെയുമാണ്. അവർ പഠിച്ചും നാളിതുവരെ കഷ്ടപ്പെട്ടു നേടിയ അവരുടെ അർഹതയ്ക്കൊത്ത അംഗീകാരത്തെയാണ്. കോൺഗ്രസ്സുകാരോടും ലീഗുകാരോടുമാണ് ഇനി പറയാനുള്ളത്. കാട്ടുകൊള്ള നടത്താൻ ഇവിടെ ഭരിക്കുന്നത് നിങ്ങളല്ല, ഹൈസ്കൂൾ അധ്യാപകനെ വി സി ആക്കിയവരല്ലേ നിങ്ങൾ. ആ നിങ്ങൾക്ക് പഠിച്ചു നേടുന്നതിൻ്റെ വില പറഞ്ഞാൽ ഒരു കാലത്തും മനസ്സിലാവുകയുമില്ല.